ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെയാണ് എം പിനെ കാണണോ, എം എൽ എ കാണണോ, മന്ത്രിനെ കാണണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ കാണണോ, ചില ആൾ പ്രധാനമന്ത്രിയും പിന്നെ രാഷ്ട്രപതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ കുറച്ച് വിഷമമായിരിക്കും നമുക്ക് ഈ സംസ്ഥാനത്തിൻ്റെ അല്ലേ ആ ഒതുങ്ങി കൂടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെക്കുറിച്ച് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഇവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇപ്പോൾ ഇത് എന്താണ് കേരളത്തിൻ്റെ അല്ലെ ലോകത്തിൻ്റെ സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിജീഷ് പറഞ്ഞ പോലെ സാമ്പത്തിക സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയാനുള്ള ബുദ്ധി ആർക്കും ഇല്ല എന്നുള്ളതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യ സമര സേനാനികൾ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാര് രാഷ്ട്രീയ നേതാക്കളെ ബോധ്യപ്പെടുത്തണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, അയൽവാസികളെ ബോധ്യപ്പെടുത്തണം. നമ്മളൊക്കെ കോമാളികളാണ്, ഇപ്പോൾ നമ്മൾ കോമാളികളായിട്ടാണ് സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേങ്കിൽ അവരെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ സംഘടിത ശക്തിയായിട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാരോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആദ്യം സ്വയം ബോധ്യപ്പെടുത്തുക. സ്വന്തം ബുദ്ധിയെ, സ്വന്തം വിവേക ബുദ്ധിയെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക. നിങ്ങൾ കിട്ടിയിരിക്കുന്ന പൈസ, മറ്റുള്ളവനെ പറ്റിച്ച് കഫം തിന്നിട്ടുണ്ടാക്കിയ പൈസയല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പണവും താഴെ ചേർത്തവൻ്റെ പണമാണ് എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാവണം. അല്ലാതെ ഏതെങ്കിലും ഒരു സാധനം വിറ്റിട്ട് അതിൽ നിന്നുള്ള ന്യായമായ ലാഭവീതമാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾ കിട്ടിയിരിക്കുന്നത് എല്ലാം തന്നെ മറ്റുള്ളവനെ ചേർക്കുമ്പോൾ മണി ചെയിനായിട്ട് ആ ഒരു പിരമിഡിൽ നിങ്ങൾ പിടിച്ചിടുമ്പോൾ കിട്ടുന്ന പൈസയാണ് എടുത്തിട്ട് മേലെയുള്ളവന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് 800 രൂപയുടെ ID അടിച്ചവൻ 4 കോടിയുടെ ബംഗ്ലാവ് കിട്ടിയതും പൊങ്കളാന്തം പറഞ്ഞതും. അതുപോലെ തന്നെ 760 ദിവസം രാവും ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെ 6 മണി മുതൽ 8 മണി വരെ അവൻ വിജയമന്ത്ര ചെയ്തത് ഇങ്ങനെയാണ്. പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ആൾക്കാരെ, ഷെഡിൽ താമസിക്കുന്ന ആൾക്കാരെ, വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പോലും രാവിലെയുള്ള വിജയമന്ത്രയിൽ അവൻ കറക്കി വീഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ തിരിച്ചറിവുണ്ടാവണം. അതൊക്കെ ചതിയായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ നേതൃത്വത്തെ ഇത് മണീച്ചേനാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം ആദ്യം ഒരു ബോധ്യം ഉണ്ടാവുക ഇത് മണീച്ചേനാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഈ നിയമത്തിനെ മറികടക്കാൻ ഒരു നിയമസഭക്കും സാധിക്കില്ല, അല്ലെങ്കിൽ ഏത് മുഖ്യമന്ത്രിക്കും സാധിക്കില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ എന്താണോ പണം നഷ്ടപ്പെട്ടവന് എത്രയും പെട്ടെന്ന് അത് തിരികെ കൊടുക്കാനുള്ള മറ്റൊരു നിയമം ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് ബഡ്സ് ആക്ട്. പണം നഷ്ടപ്പെട്ടവന് ഏറ്റവും വേഗത്തിൽ ആ പണം തിരികെ കൊടുക്കാനുള്ള നിയമത്തെയാണ് നിങ്ങൾ കമ്പനിയുടെ ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് അതിങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 15 തവണയാണ് പെർമനന്റ് അറ്റാച്ച്മെൻ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കേസ് മാറ്റി വച്ചിരിക്കുന്നത് 15 തവണയാണ്. കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് 15 തവണ മാറ്റി വച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെങ്കിലും മറ്റ് എന്താണെങ്കിലും അത് കാണിച്ച് വാദിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അത് വാദിക്കുക പോലും ചെയ്യാതെ മാറ്റിവെക്കണം, 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണം, ഹൈക്കോടതിയിൽ കേസുണ്ട് അതുകൊണ്ട് മാറ്റിവെക്കണം, സുപ്രീം കോടതിയിൽ കേസുണ്ട് അതുകൊണ്ട് മാറ്റിവെക്കണം എന്നല്ല പറയേണ്ടത്. നിങ്ങളുടെ ബിസിനസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചു കൊണ്ടുള്ള വാദങ്ങളാണ് വേണ്ടത്. അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പ് അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കിയ രേഖകൾ കാണിച്ചാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ
ഒരു പക്ഷേ നിങ്ങൾ അത് ജയിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മുകളിലെ കോടതിയിലേക്ക് ഈ കേസിനെ സർക്കാർ കൊണ്ടുപോകുമെന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വാദിക്കേണ്ടത് നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി എന്താണെന്നും നിങ്ങൾ ഇറക്കിയ ബോണ്ടുകൾ എന്താണെന്നുമാണ് നിങ്ങൾ വാദിക്കേണ്ടത്. അത് കാണിച്ചിട്ട് നിങ്ങളുടെ ക്രിപ്റ്റോയുടെ അവസ്ഥ എന്താണ്, എന്താണ് ആ ക്രിപ്റ്റോ, അത് വിദേശത്തേക്ക് പണം മാറ്റാനുള്ള ഒരു ഉപകരണം മാത്രമാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം വിശദീകരിക്കണം, ബഡ്സ്കോട്ടിൽ വിശദീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരെ കാണാൻ പോകുന്നവരും ലീഡർമാരെ കാണാൻ പോകുന്നവരും ആദ്യം ഒരു ബോധ്യമുണ്ടാവണം, നമ്മൾ ചെയ്തത് പക്ക മണി ചെയിൻ മാത്രമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ നിയമ പരിരക്ഷയും കമ്പനിക്ക് കിട്ടൂല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടാനുള്ള മാർഗങ്ങൾ നിയമത്തിൻ്റെ പരിധിക്ക് നിന്നുകൊണ്ടുള്ള സഹായമാണ് ലീഡർമാർ, ഇനിയിപ്പോൾ തുക്കിട ലീഡർമാരാണെങ്കിലും അവർ ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. ബൈ.